ദേവികുളം എംഎൽഎ എ രാജയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. എംഎൽഎയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്. ദേവികുളം എംഎൽഎ രാജയ്ക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം. എംഎൽഎയെ മർദ്ദിച്ച എസ്ഐ എംപി സാഗറിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അടിമാലിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇവിടുത്തെ സംഘി മനസ്സുമായിട്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് ഈ ജനങ്ങളുടെ സ്നേഹ സ്വത്തിനും സമാധാനത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവർ സംരക്ഷണം കൊടുക്കേണ്ട ഈ സാഗർ എന്ന് പറഞ്ഞ എസ് ഐ ഈ നിയമസഭ സാമാജികനെ പോലും വളരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. റിക്സൺ പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജിത് പി ജോയ്, വിഷ്ണു മാതാളിപ്പാറ, എം ആർ ദീപു തുടങ്ങിയവർ സംസാരിച്ചു. എൽ ഡി എഫിന്റെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ച പ്രകടനം സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പ്രകടനം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ലക്ഷ്മണൻ, അറീശ്വരൻ, വി ഒ ഷാജി, എ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിലും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി.